നമസ്കാരം. പലപ്പോഴായി പല വിമർശനങ്ങളും വിവാദങ്ങളും ഉണ്ടാക്കുകയാണ് ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണത്തിൽ. ഇപ്പോഴിത് ജഗനെതിരെ വാളെടുത്തിരിക്കുകയാണ് സൂപ്പർ താരം പവൻ കല്യാൺ. ആന്ധ്രാപ്രദേശിൽ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തിരിക്കുകയാണ് സൂപ്പർ താരമായ പവൻ കല്യാൺ എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. YSR കോൺഗ്രസിനെതിരെയുള്ള താരത്തിന്റെ വിമർശനവും അതിനെതിരെ നടൻ പോസനി കൃഷ്ണ മുരളി നൽകിയ മറുപടിയും കയ്യാങ്കളിയിലേക്ക് നയിച്ചിരിക്കുകയാണ്. കൃഷ്ണമുരളി പവന്റെ ആരാധകരെ ആക്രമിക്കാൻ ശ്രമിച്ചിരിക്കുകയാണ്. പവനെ പോലെ തെലുങ്കിലെ അറിയപ്പെടുന്ന തിരക്കഥാകൃത്തും നടനുമൊക്കെയാണ് പോസനി കൃഷ്ണ മുരളി. പോളിസി തീവ്രവാദം എന്ന വാക്ക് ജഗൻ ഉപയോഗിച്ചത് രാഷ്ട്രീയ വൃത്തങ്ങളിൽ വൻ ചർച്ചയായിരുന്നു. ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയുമായി ബന്ധപ്പെട്ട ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി നിലപാടാണ് പവൻ കല്യാണിനെ ചൊടിപ്പിച്ചത്. തെലുങ്ക് സിനിമാ മേഖലയെ തകർക്കാൻ നോക്കുകയാണ് ജഗന്റെ പാർട്ടി എന്നാണ് ജനസേന പാർട്ടി അധ്യക്ഷൻ കൂടിയായ പവൻ കല്യാൺ ആരോപിക്കുന്നത്. താരങ്ങളെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളുടെ പേരിൽ തരംതിരിച്ചു കാണുകയാണ് YSR കോൺഗ്രസ് എന്നും ഓൺലൈൻ ടിക്കറ്റ് വിൽപ്പനയ്ക്ക് അവർ തടസ്സമുണ്ടാക്കുന്നതായും പവൻ കല്യാൺ ആരോപിച്ചു. APSRTC പ്രഥം ആപ്പ് എന്ന ഓൺലൈൻ പോർട്ടൽ വഴി ഓൺലൈൻ ടിക്കറ്റ് ബുക്ക് ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിരുന്നു ആന്ധ്ര സർക്കാർ. ടിക്കറ്റ് വിൽപ്പന നിരീക്ഷിക്കാനും സിനിമാ തിയേറ്ററുകൾക്ക് നഷ്ടം സംഭവിക്കാതിരിക്കാനുമുള്ള നീക്കമായിട്ടാണ് ഇത് വിലയിരുത്തപ്പെട്ടത്. എന്നാൽ പവൻ കല്യാണിന്റെ പ്രസ്താവനയ്ക്കെതിരെ രൂക്ഷമായിട്ടാണ് YSR കോൺഗ്രസ് നേതാക്കൾ പ്രതികരിച്ചത്. രാഷ്ട്രീയ നേട്ടത്തിനായി മാത്രം വിവാദമുണ്ടാക്കിയിരിക്കുകയാണ് പവൻ കല്യാൺ എന്ന് YSR കോൺഗ്രസ് നേതാക്കൾ ആരോപിക്കുന്നു. എന്നാൽ കൂടുതൽ ശക്തമായ ആരോപണങ്ങളാണ് പവൻ കല്യാണിന് പിന്നാലെ എത്തിയത്. ജഗൻമോഹൻ സർക്കാരിന്റെ നയപരമായ തീവ്രവാദം എല്ലാ മേഖലയും വിഭാഗങ്ങളെയും തകർക്കുകയാണ്. അതിനെ നേരിടേണ്ട സമയം അടുത്തു വന്നുവെന്നാണ് പവൻ കല്യാൺ മാധ്യമങ്ങളോട് പറഞ്ഞത്. പിന്നാലെ മറ്റൊരു ട്വീറ്റും സൂപ്പർ താരത്തിൻ്റെതായി പുറത്തു വന്നിരുന്നു. ഹിന്ദിയിലുള്ള ഈ ട്വീറ്റും ആന്ധ്രാ സർക്കാരിന് എതിരെയുള്ളതായിരുന്നു. 140 ഹിന്ദു ക്ഷേത്രങ്ങൾക്കെതിരെയാണ് ഒരു വർഷത്തിനിടയിൽ ആക്രമണം ഉണ്ടായതെന്നും ഇതാണ് ആന്ധ്രാപ്രദേശിന്റെ പുരോഗതിയെന്നും എല്ലാ ക്രിമിനലുകളെയും സുരക്ഷിതമായി ഇരിക്കുകയാണെന്നും പവൻ കല്യാൺ പറഞ്ഞു. ഇതിനൊപ്പം ഇൻഫോഗ്രാഫിക്കും താരം ഷെയർ ചെയ്തിരുന്നു. നയപരമായ തീവ്രവാദമായി താൻ ചൂണ്ടിക്കാണിക്കുന്നത് ഇതാണെന്നും പവൻ കല്യാൺ പറയുന്നുണ്ട്. പോസനി കൃഷ്ണമുരളി YSR കോൺഗ്രസ് നേതാവാണ്. ഈ പ്രസ്താവനകൾക്കെതിരെ അദ്ദേഹവും രംഗത്ത് വന്നിരുന്നു. സിനിമാ റിലീസുമായി ബന്ധപ്പെട്ട ചടങ്ങിനിടെയായിരുന്നു വിമർശനം. എന്നാൽ ജഗന്റെ ആരാധകരെ ഈ പ്രസ്താവനകൾ പ്രകോപിപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ കൃഷ്ണമുരളിക്കെതിരെ ആക്രമണം നടത്തിയിരിക്കുകയാണ് പവൻ കല്യാണിന്റെ ആരാധകരെന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പോലീസ് ഇടപെട്ടാണ് ഇത് തടഞ്ഞതെന്നും ഹൈദരാബാദ് പോലീസിൽ ആരാധകരും ജനസേനാ പ്രവർത്തകരും പോസനി കൃഷ്ണ മുരളിക്കെതിരെ പരാതിയും നൽകിയതായും റിപ്പോർട്ടുകൾ വന്നിട്ടുണ്ട്. ആന്ധ്രാപ്രദേശ് സർക്കാർ സിനിമാ മേഖലയ്ക്ക് നല്ലത് ചെയ്യാനാണ് ശ്രമിക്കുന്നതെന്നും ഓൺലൈൻ ടിക്കറ്റ് സംവിധാനം അതിനുള്ളതാണെന്നുമാണ് സർക്കാർ ഉപദേഷ്ടാവായ സജല രാമകൃഷ്ണ റെഡ്ഡി വിഷയത്തിൽ പ്രതികരിച്ചത്. സർക്കാരിന്റെ തീരുമാനത്തെ താരങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് വേണ്ടതെന്നും എന്നാൽ പവൻ കല്യാൺ സർക്കാരിനെ ചെളിവാരി എറിയുകയാണെന്നുമായിരുന്നു റെഡ്ഡിയുടെ വാദം. എന്നാൽ ഇതെല്ലാം തകർത്തെറിഞ്ഞിരിക്കുകയാണ് സൂപ്പർ താരം കൂടിയായ പവൻ കല്യാൺ. ഹിന്ദു വിരുദ്ധതയാണ് ആന്ധ്രാപ്രദേശിൽ അരങ്ങേറുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. അതേസമയം സിനിമാ മേഖലയുമായി സഹകരിക്കാൻ സർക്കാർ തയ്യാറാണ്. വിതരണക്കാർ അടക്കം ഈ തീരുമാനത്തിൽ സന്തോഷവാന്മാരാണ്. ടിക്കറ്റ് വിൽപ്പനയിൽ സുതാര്യത കൊണ്ടുവരാൻ ഓൺലൈൻ ബുക്കിംഗിലൂടെ സാധിക്കുമെന്നും രാമകൃഷ്ണ റെഡ്ഡി പറഞ്ഞു. പവൻ കല്യാണിനെതിരെ പരാതി നൽകുമെന്ന് പോസനി കൃഷ്ണ മുരളിയും അറിയിച്ചിട്ടുണ്ട്. പവന്റെ നിരവധി ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് താൻ. പവന്റെ തന്നെ ഗബ്ബർ സിംഗിൽ നിന്ന് തന്നെ ഒഴിവാക്കിയെന്ന് വാർത്താ സമ്മേളനത്തിൽ കൃഷ്ണമുരളി ആരോപിച്ചു. അതിന് മുൻകൈയെടുത്തത് പവൻ കല്യാൺ തന്നെയാണെന്നും അദ്ദേഹം പറഞ്ഞു. ഇതാണ് ആരാധകരെ ഏറെയും ചൊടിപ്പിച്ചതും ഇവർക്കെതിരെ ആരാധകർ തിരിയാനുള്ള കാരണമായതും. എന്തായാലും ആന്ധ്രാപ്രദേശിലെ ജഗൻമോഹൻ റെഡ്ഡിയുടെ ഭരണത്തിന് അന്ത്യം കുറിക്കാറായി എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഇവയെല്ലാം വ്യക്തമാക്കുന്നത്. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.